हाई फ्रेंड्स नमस्कार ऐवर्क वीडियो हृदय स्वागत इन वीडियो नाम मनसा अति रे ब्राह्म मुहूर्त गुणते अदोपम ब्राह्म मुहूर्त आर्कम आहस्यते कूड़िया अब वीडियो मुंब इूल अवे नमें चानल सब्सक्रैब बेलकूरी इनबिजा अप्लोड वीडियो फोणिले नोटिफिकेशन आना पलपाइट ब्राह्म മുഹൂർത്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലേ നമ്മുടെ ചാനലിൽ തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പല വീഡിയോകളിലും ബ്രാഹ്മ മുഹൂർത്തത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ് ഈ ബ്രാഹ്മ മുഹൂർത്തവും ബ്രഹ്മദേവനും അല്ലെങ്കിൽ ബ്രഹ്മാവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതേക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ദിവസം നമ്മൾ നമ്മുടെ ജോലികളും കർത്തവ്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗാഢമായ ഒരു നിദ്രയിലേക്ക് പോകും അല്ലേ ഈ ഗാഢമായ നിദ്ര എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു മരണാവസ്ഥയാണ് അപ്പോൾ പിറ്റേന്ന് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു തരത്തിലുള്ള പുനർജന്മം തന്നെയല്ലേ ഹൈന്ദവ പുരാണങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് സൃഷ്ടികർമ്മം നടത്തുന്നത് ആരാണ് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവാണല്ലേ അതുകൊണ്ട് തന്നെ മനുഷ്യരും പ്രകൃതിയിലെ മറ്റ് ചരാചരങ്ങളും നിദ്രാലസ്യം വിട്ടുണരുന്ന അതികാല മുഹൂർത്തത്തെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പോ നമ്മൾ ആ ഒരു ബ്രഹ്മ മുഹൂർത്തവും ബ്രഹ്മാവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കി അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തം എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം 30 മുഹൂർത്തങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുള്ള ഒരു സമയക്രമമാണല്ലോ ഒരു ദിവസം 30 മുഹൂർത്തങ്ങൾ വരുമെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ് അതായത് ഒരു മുഹൂർത്ത നേരം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ഞാൻ ഇപ്പോ പറഞ്ഞ എന്തിനാണെന്നുള്ളത് ഈ ഒരു വീഡിയോ പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ദിവസത്തെയും സൂര്യോദയം എന്ന് പറയുന്നത് 5-നും 6-നും ഇടയ്ക്കാണ് അല്ലെ അപ്പൊ നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്തം കണക്കാക്കുന്നതിന് ഒരു ദിവസത്തെ ഉദയ സമയം കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം ഒരു ഉദാഹരണം പറയുന്നതിനായിട്ട് ഒരു ദിവസം 5:55 സൂര്യോദയം നടന്നത് എന്നിരിക്കട്ടെ അതിൽ നിന്ന് 96 എന്ന ആ ഒരു കോമൺ സംഖ്യ നിങ്ങൾ കുറയ്ക്കുക ഈ 96 എന്നുള്ളത് 96 മിനിറ്റ് ആണ് കേട്ടോ അതായത് 1:36 ആണ് ഈ ഒരു 96 എന്നുള്ള ആ ഒരു കോമൺ സംഖ്യ ഇപ്പൊ നമുക്ക് 5:19 എന്ന് കിട്ടി അല്ലേ അപ്പൊ ഇങ്ങനെ സൂര്യോദയത്തിൽ നിന്ന് നമ്മൾ 96 മിനിറ്റ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ ബ്രാഹ്മ മുഹൂർത്തം അവസാനിക്കുന്ന ആ ഒരു സമയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ് ഇവിടെ 5:19 എന്ന് കിട്ടിയത് എന്താണ് 5:19 അന്ന് ബ്രാഹ്മ മുഹൂർത്തം അവസാനിച്ചത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മിനിറ്റ് ആണ് എന്നല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ബ്രാഹ്മ മുഹൂർത്തം അവസാനിക്കുന്ന ആ ഒരു സമയം കിട്ടി അപ്പൊ ആ ഒരു സമയത്തോടൊപ്പം നമ്മൾ 48 മിനിറ്റ് മുന്നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുന്ന ആ ഒരു സമയം നമുക്ക് കിട്ടും അല്ലെ അപ്പൊ 5:19 ബ്രാഹ്മ മുഹൂർത്തം കഴിയുന്നതിനാൽ അതിലും 48 മിനിറ്റ് മുന്നേ ബ്രാഹ്മ മുഹൂർത്തം ആരംഭിച്ചു അതായത് ഏകദേശം 4:31 അതായത് അതിരാവിലെ 4:31 മുതൽ 5:19 വരെ 48 മിനിറ്റ് എന്താണ് ബ്രാഹ്മ മുഹൂർത്തമാണ് അപ്പൊ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ ആ ഒരു 48 മിനിറ്റ് ഉഷകാലം എന്ന് പറയപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ ഉഷ പൂജയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രഭാതത്തിൽ നടത്തുന്ന ആ ഒരു പൂജയാണ് ഉഷ പൂജ ഈ ഒരു 48 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഉണർന്നിട്ടുണ്ടാകും എന്നാൽ നമ്മൾ മനുഷ്യർ മാത്രമാണ് ഇതിനൊരു അപവാദം പകൽ വിരിയുന്ന ഒരുവിധം എല്ലാ പുഷ്പങ്ങളും നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കും അല്ലെ ഈ പൂക്കൾ ഇങ്ങനെ പരിപൂർണമായിട്ട് വിടരുന്നത് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് എന്നാൽ ഈ 10 മണിക്കൊക്കെ വിടരുന്ന പൂക്കളും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബ്രാഹ്മ മുഹൂർത്തം കണക്കാക്കുന്നത് എന്നും ഈ ഒരു 48 മിനിറ്റിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു 48 മിനിറ്റിൽ നമ്മൾ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കൈവരുന്നത് എന്നതിനെ കുറിച്ചാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഗുണങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ വേർതിരിക്കാവുന്നതാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ടല്ലേ ഗ്ലാൻസ് അപ്പൊ ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഓജദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥികളിൽ തന്നെ നെടുനായകത്വം വഹിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിയുടെ പേര് പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്നാണ്
ഉണർന്നിരിക്കുവാനും ഉറങ്ങുവാനും നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ഒരു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലാൻഡ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെലാറ്റോണിൻ ആൻഡ് സെറാട്ടോണിൻ. നമ്മുടെ കണ്ണുകൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ ബ്ലഡിൽ കലരുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. നമ്മുടെ കണ്ണുകളിൽ പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം ലഭിക്കാതിരിക്കുമ്പോൾ തലച്ചോറ് പീനിയൽ ഗ്ലാൻഡിന് ഒരു നിർദ്ദേശം കൊടുക്കും, എന്ത്? മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കാൻ. പീനിയൽ ഗ്ലാൻഡ് ഈ ഒരു മെലാറ്റോണിൻ ഉത്പാദിപ്പിച്ച് അവർ ബ്ലഡിലേക്ക് കലർത്തുമ്പോൾ നമുക്ക് ക്രമേണ ഉറക്കം സംഭവിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു ഹോർമോൺ ആണ് ഈ ഒരു മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മാത്രമല്ല ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാനും അതിനെ നശിപ്പിക്കുവാനുമുള്ള കഴിവ് ഈ ഒരു മെലാറ്റോണിനുണ്ട്. ഈ ഒരു മെലാറ്റോണിൻ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുന്നത് രാത്രി നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ രാത്രി മൊബൈൽ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മെലാറ്റോണിൻ എന്ന ആ ഒരു ഓജദ്രവ്യത്തെ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ആ ഒരു പ്രോസസ്സിൽ തടസ്സം നേരിടുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യും, ഉറക്കം ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇതിന്റെ ഭാഗമായി കൃത്യമായി ശരിയായ ഉറക്കം ലഭിക്കാതെ വന്നാൽ ഈ മെലാറ്റോണിന്റെ ആ ഒരു ഉത്പാദനം ശരീരത്തിൽ കുറയുകയും ഉറക്കം കുറയുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കേടുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ശരീരത്തിന് കഴിയാതെ പോവുകയും അതിലൂടെ നമുക്ക് ക്രമേണ രോഗങ്ങൾ കൈവരുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു പ്രഭാതത്തിൽ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തമൊക്കെ ആകുമ്പോൾ ഈ ഒരു മെലാറ്റോണിന്റെ ഉത്പാദനം ക്രമേണ നമ്മുടെ ശരീരത്തിൽ കുറയും. സൂര്യോദയത്തിന് ശേഷം ഈ ഒരു സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന്റെ ആ ഒരു തീവ്രതയ്ക്കനുസരിച്ച് ശരീരത്തിൽ ഈ ഒരു മെലാറ്റോണിൻ എന്ന ഓജദ്രവ്യം അല്ലെങ്കിൽ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് നിലയ്ക്കും. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് സംഭവിക്കുമ്പോൾ ശരീരത്തിന് ഇതിനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ ശരീരത്തിന്റെ കേടുവന്ന കലകളെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനോ സാധിക്കില്ല. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞതിന്റെ ആ ഒരു റീസൺ എന്താണെന്ന് പിടികിട്ടിയല്ലേ. ഇനി ഈ അതിരാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ് റീസൺ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളുണ്ട്. അതിൽ തന്നെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരു അന്തരീക്ഷ പാളിയുണ്ട്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ നമുക്ക് അതിവിശേഷമായ ഒരു വസ്തു കാണാൻ സാധിക്കും. അതിന്റെ പേരാണ് ഓസോൺ. അപ്പൊ ഈ ഒരു പ്രകാശം ഈ ഒരു ഓസോൺ പാളി കടന്നാണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ആ ഒരു പ്രകാശത്തിലുള്ള മനുഷ്യ ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്നത് ഈ ഒരു ഓസോൺ പാളിയാണ്. അഥവാ ഈ ഒരു ഓസോൺ പാളി ഈ പറയുന്ന അൾട്രാ വയലറ്റ് രശ്മിയെ തടഞ്ഞില്ല എങ്കിൽ സൂര്യാഘാതം, സൂര്യതാപം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ, സൺ ബേൺ എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അതിരാവിലെ ഈ ഒരു ഓസോൺ എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ രശ്മികൾ കടന്നു വരില്ല. അതുകൊണ്ട് തന്നെ പ്രഭാത സൂര്യന്റെ ആ ഒരു രശ്മികൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഈ രശ്മി ശരീരത്തിൽ ഏൽക്കുന്നത് ശരീരത്തിന് മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു രശ്മി പതിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഒക്കെ ശരീരം ഉത്പാദിപ്പിക്കുന്നത്. എന്നാൽ സൂര്യരശ്മികൾ അതിതീവ്രമാകുന്നതോടുകൂടി ഈ ഒരു ഓസോൺ പാളിയെ ഭേദിച്ചുകൊണ്ട് അൾട്രാ വയലറ്റ് പോലെയുള്ള അതിമാരകമായ രശ്മികൾ ഭൂമിയിലേക്ക് വരും. ഈ ഒരു സമയത്ത് ആ ഒരു സൂര്യന്റെ കിരണം നമ്മുടെ ശരീരത്തിനേറ്റാൽ അത് ശരീരത്തിന് ദോഷകരമാണ്. ഈ ഒരു ഓസോൺ പാളിയൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തമാണ്. അതിരാവിലെയുള്ള ഈ ഒരു സൂര്യന്റെ ആ ഒരു കിരണത്തോടൊപ്പം ഓസോണിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിലൊക്കെ നട്ടുപരിപാലിക്കുന്ന തുളസി ചെടിയില്ലേ, ഈ തുളസി ചെടിക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഓസോൺ പുറത്തുവിടുന്ന ഒരേ ഒരു സസ്യമാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി തരുന്ന തുളസി ചെടിയിൽ ഇങ്ങനെയും ഒരു കാര്യം ഒളഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന സമയം അന്തരീക്ഷം ശാന്തവും തണുത്തും ഇരിക്കുന്ന ഒരു സമയമാണ്. വാഹനങ്ങളുടെ തിരക്കോ വീടുകളിൽ നിന്ന് ഉയരുന്ന പുകയോ ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായ ഒരു സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. ഏറ്റവും പരിശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ശുദ്ധമായ ഈ ഒരു ഓക്സിജൻ ഈ ഒരു സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിലൂടെ വളരെ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു സമയം വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെയെന്ന്. നമ്മുടെ ഗൃഹത്തിൽ അടച്ചിട്ട മുറിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വായു തന്നെയായിരിക്കും. ഒരു റൂമിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ആധിക്യമേറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് ആ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ വായു നമ്മൾ ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ബ്രീത്തിങ് പ്രോബ്ലം, അതുപോലെ തന്നെ മാനസിക സംഘർഷം, സ്ട്രെസ്, ഡയബറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്.
അതികാലത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിലൂടെ രണ്ട് ഗുണങ്ങൾ ലഭിക്കുമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ. അതിൽ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞു. ഇനി ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ സമ്പത്തിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമ്പത്ത് ഉയരും, അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് അല്ലേ? ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ ഒരു 48 മിനിറ്റ് കഴിയുമ്പോൾ കിടന്ന് വീണ്ടും ഉറങ്ങിയാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മറിച്ച് നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ ജോലികളും നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടല്ലേ. ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്നതിനുള്ള ശക്തി നമ്മുടെ ബ്രാഹ്മ മുഹൂർത്തത്തിനുണ്ട്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആ ഒരു പുലർകാലയുള്ള കുളിർമയുള്ള വായു ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് വലിയ അളവിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് സംവദിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കണമോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കണമോ, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണമോ, അല്ലെങ്കിൽ പുതിയ വസ്തുവകകൾ വാങ്ങണമോ, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു ആഗ്രഹം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് അതേക്കുറിച്ച് സംവദിക്കുകയോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൂജാമുറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങൾ ഭഗവാനോട് പറയുകയാണ് എങ്കിലും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിലും, ആ കാര്യങ്ങൾ വളരെ വേഗം തന്നെ നടപ്പിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ പിന്നില് ആ ഒരു മനഃശാസ്ത്രവും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ വിളക്കൊക്കെ വെച്ച് ആരാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വിളക്കൊക്കെ തെളിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ആവർത്തിച്ച് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനോട് പറയുന്നത് പോലെ പറഞ്ഞാലും മതി. നിങ്ങൾ ദൈവത്തിനോടാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സകല ദൈവിക കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ജീവിതത്തിൽ വിജയിച്ച ആളുകളെല്ലാം തന്നെ കൃത്യമായി 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങി രാവിലെ 4-നും 5-നും ഇടയിൽ എഴുന്നേറ്റ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യമോ ആഗ്രഹങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും കൃത്യമായി 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങി രാവിലെ 4-നും 5-നും ഇടയിൽ നിർബന്ധമായും എഴുന്നേൽക്കുക. ഒരു 4:30 എഴുന്നേൽക്കുക. മനസ്സ് വളരെയേറെ ശാന്തമായിരിക്കുന്ന ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ ഓർക്കുന്നതോ ആയ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മനസ്സ് ഇങ്ങനെ ശാന്തമായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ലളിതമായ ആശയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അപ്പൊ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റുകൊണ്ട് എങ്ങനെ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാം, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ബ്രാഹ്മ മുഹൂർത്തം കണക്കാക്കുന്നത്, ബ്രാഹ്മ മുഹൂർത്തവും ബ്രഹ്മാവും തമ്മിലുള്ള ബന്ധം എന്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും മാരണം അല്ലെങ്കിൽ ക്ഷുദ്ര പ്രയോഗങ്ങൾ ഏറ്റാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അതിന്റെ പരിഹാരം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.